തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയമായാണ് ഇന്ത്യ ദീപാവലി ആഘോഷിക്കുന്നത് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആശംസകൾ നേർന്ന് മാർപ്പാപ്പ മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മാർപ്പാപ്പയുടെ ദീപാവലി ആശംസ വന്നതെന്നതും ഏറെ ശ്രദ്ധേയം ലോകത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ദീപാവലി ആശംസകളെന്നാണ് പോപ്പ് ആശംസിച്ചത് കെട്ടുറപ്പിന്റെ ഐക്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ദീപം തെളിയിക്കൽ കൂടിയാകട്ടെ ഇത്തവണത്തെ ദീപാവലി ആഘോഷങ്ങൾ പോപ്പിന്റെ ദീപാവലി ആശംസ ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ദീപാവലി ആശംസ എന്നാണ് പോപ്പിന്റെ ആസ്ഥാനമായ വത്തിക്കാൻ അറിയിച്ചത് ദി പോണ്ടിഫിക്കൽ കൗൺസിൽ ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗ് ആണ് പ്രകാശത്തിന്റെ ഉത്സവമായ ദീപാവലിയുടെ ആശംസ അറിയിച്ചത് ആശംസാ സന്ദേശങ്ങൾ ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിൽ പോപ്പുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇത്തരമൊരു സന്ദേശം നൽകാൻ പ്രേരണയായി തിന്മയ്ക്കുമീതെ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന ദീപാവലി നവംബർ നാലിനാണ് ആഘോഷിക്കുന്നത് ഈ ദിവസം ലോകമെങ്ങുമുള്ള ഹിന്ദു കുടുംബങ്ങൾ അവരുടെ വീടുകളിൽ പ്രകാശ ഗോപുരമാക്കി മാറ്റുന്നു സമ്മാനങ്ങൾ കൈമാറുകയും സദ്യ പങ്കുവയ്ക്കുകയും ദൈവങ്ങൾക്ക് പൂജ നടത്തുകയും ചെയ്യുന്നു ആശംസയിൽ പറയുന്നു മഹാമാരിയിൽ നിന്നുള്ള മുറിവുകൾ ഉണങ്ങിയിട്ടില്ല തകർത്തെറിയുന്ന സംഭവങ്ങൾ ലോകമെങ്ങും നടക്കുമ്പോൾ നിരാശയും പിന്മാറലും വിഷാദവും നിറയുന്നു ഇത്തരത്തിൽ വെല്ലുവിളികൾ നിറയുന്ന സമയങ്ങളിൽ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ആളുകളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പ്രകാശം കൊണ്ടുവരാം മഹാമാരിയുടെ കരിമേഘങ്ങൾക്കിടയിൽ സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വെള്ളിരേഖകളുണ്ട് ആവശ്യക്കാരെ സഹായിക്കുന്നതിലൂടെ ഐക്യത്തിൻ്റെ കരുത്ത് പ്രത്യാശയുടെ പ്രകാശത്തെ കൂടുതൽ ഗോചരമാക്കുന്നു മതങ്ങൾ തമ്മിലുള്ള ഐക്യപ്പെടലിലൂടെ ആളുകളുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരുന്നത് സമൂഹത്തിൽ മതപാരമ്പര്യത്തിൻ്റെ ഗുണവും സമൃദ്ധിയും സാധുവാക്കുന്നു പ്രതിസന്ധിയുടെ സമയങ്ങളിൽ മതപാരമ്പര്യങ്ങൾ വ്യക്തികളെ പ്രത്യാശ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നു അത് വ്യക്തിയെ വർത്തമാന നിരാശകൾക്ക് അപ്പുറത്തേക്ക് നോക്കാൻ പ്രാപ്തനാക്കുന്നു ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മത നേതാക്കളും സാമുദായിക നേതാക്കളും സാഹോദര്യത്തിന്റെ വെളിച്ചം അവരെ അനുഗമിക്കുന്നവരിലും നിറയ്ക്കണം അതുവഴി മറ്റ് മതങ്ങളിലുള്ളവരുമായി കൈകോർത്ത് നടക്കാനും ജോലി ചെയ്യാനും സഹായിക്കണം ീപാവലിയുടെ സന്ദേശം കുറെ കൂടി ഉൾക്കൊണ്ട് ഈ നിരാശയുടെ സമയത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വ്യക്തിപരമായും കൂട്ടമായും മറ്റു മതപാരമ്പര്യങ്ങളിൽപ്പെട്ടവരുമായും കൈകോർത്ത് നിരാശയിൽ കഴിയുന്നവരെ സഹായിക്കാം അതുവഴി അവരിലും പ്രകാശം നിറയ്ക്കാം ഹാപ്പി ദീപാലി ആശംസാ സന്ദേശം പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മാർപ്പാപ്പയുടെയും കൂടിക്കാഴ്ച രാജ്യത്തെ സംബന്ധിച്ച് വലിയ അഭിമാന നിമിഷം തന്നെയാണ് മോദിക്ക് ഒലിവില ചില്ല പതിച്ച വെങ്കല ഫലകം സമ്മാനമായി നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ ബൈബിളിൽ പ്രതീക്ഷയുടെ അടയാളമാണ് ഒലിവില മരുഭൂമിയും പൂന്തോട്ടമാകുമെന്ന് വെങ്കല ഫലകത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് വെള്ളിയിൽ തീർത്ത മെഴുകുതിരി പീഠവും കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പുസ്തകവും മോദി മാർപ്പാപ്പയ്ക്ക് സമ്മാനമായി നൽകി ഇന്ത്യയിൽ പ്രത്യേകമായി നിർമ്മിച്ചത് എന്ന ആമുഖത്തോടെയാണ് മെഴുകുതിരി പീഠം കൈമാറിയത് കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ ഇന്ത്യ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ദി ക്ലൈമറ്റ് ക്ലൈംബ എന്ന പുസ്തകത്തിൽ പറയുന്നത് പിന്നാലെ മോദിക്ക് നൽകിയ വെങ്കല ഫലകത്തിന്റെ പ്രത്യേകതകൾ മാർപ്പാപ്പയും വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്